തുടർച്ചയായ രണ്ട് ദിവസത്തെ താഴ്ചയ്ക്ക് ശേഷം ഇന്ന് തികഞ്ഞ അനിശ്ചിതത്വവും ചാഞ്ചാട്ടവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് വിപണികൾ തുടങ്ങിയതും അവസാനിച്ചതും. തുടക്കത്തിൽ വിപണികൾ അല്പം ഉയർന്നായിരുന്നു നിന്നത്, പിന്നീട് താഴ്ചയിലേക്ക് പോയി, വീണ്ടും കയറുക ഇറങ്ങുകയെല്ലാം ചെയ്ത് ഒടുവിൽ വന്നു കഴിഞ്ഞപ്പോൾ സെൻസെക്സ് 29 പോയിൻ്റ് താഴ്ന്നും, നിഫ്റ്റി 3.35 പോയിൻ്റ് ഉയർന്നും ക്ലോസ് ചെയ്തു. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വിപണിയിൽ മൊത്തത്തിൽ താഴുന്ന ഓഹരികളാണ് കൂടുതൽ. മാത്രമല്ല പ്രധാനപ്പെട്ട ഓഹരികൾ പലതും താഴോട്ട് നീങ്ങുകയും ചെയ്തു. ബാങ്ക് ഓഹരികളും ഇന്ന് താഴ്ചയിലാണ്. ഇന്ന് പ്രധാനമായിട്ട് നേട്ടമുണ്ടാക്കിയത് മെറ്റൽ ഓഹരികളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മെറ്റൽ ഓഹരികൾക്ക് ക്ഷീണമായിരുന്നു. ഹിൻഡാൽകോ, വേദാന്ത, JSW Steel, ടാറ്റാ സ്റ്റീല് തുടങ്ങിയവയൊക്കെ താഴോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ മെറ്റൽ ഓഹരികളുടെ സൂചിക 2.94%, ഏതാണ്ട് 3% എന്ന് തന്നെ പറയാം, വലിയ എന്ന രീതിയിൽ വലിയ നേട്ടമുണ്ടാക്കി. ചൈന അവരുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് വേണ്ട നടപടികളെല്ലാം എടുക്കും എന്ന് ആവർത്തിച്ചൊരു പ്രഖ്യാപനം നടത്തിയതാണ് പ്രധാന കാരണം. അപ്പോൾ അതിൻ്റെ ആ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്നലെ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിലും മറ്റ് പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലുമൊക്കെ മെറ്റലുകൾക്ക് വില കൂടി. അലൂമിനിയം, ചെമ്പ് തുടങ്ങിയ മെറ്റലുകൾക്ക് വില കൂടി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ മെറ്റൽ ഓഹരികൾക്ക് ഇന്ത്യൻ വിപണിയിലും മറ്റ് വിപണികളിലും നേട്ടമുണ്ടായിരിക്കുന്നത്. ചൈന കാര്യമായിട്ട് റിയൽ എസ്റ്റേറ്റിന് സഹായം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്റ്റീല്, അലൂമിനിയം, ചെമ്പ് തുടങ്ങിയിട്ടുള്ള ലോഹങ്ങളുടെ ഉപയോഗം വർദ്ധിക്കും, അതിൻ്റെ വിലയും വർദ്ധിക്കും. ആ സാഹചര്യത്തിലാണ് അത്തരം കമ്പനികൾക്ക് ഇന്ത്യയിൽ ഹിൻഡാൽകോ, വേദാന്ത, ടാറ്റാ സ്റ്റീല്, JSW Steel, ജിൻഡാൽ സ്റ്റീലുകൾ, സെയില് തുടങ്ങിയവയൊക്കെ വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ തുടങ്ങിയവയും നേട്ടത്തിലുള്ള കമ്പനികളാണ്. ഇന്ന് പ്രധാനമായിട്ടും ഓഹരി വിപണിയിൽ കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയായിട്ട് ചില മേഖലകൾ താഴോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ റിസൾട്ടുകളെ ആധാരമാക്കിയുള്ള നീക്കത്തിൽ പലപ്പോഴും വിപണി സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പെരുമാറുക. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻസ് നല്ല റിസൾട്ടാണ് പ്രസിദ്ധീകരിച്ചത്. 52% കണ്ട് അതിൻ്റെ ലാഭത്തിൽ വർധനയുണ്ട്. വരുമാനത്തിലാണെങ്കിലും തരക്കേടില്ലാത്ത വർധനയുണ്ട്. അതുകൊണ്ട് 4.5% വർധനയാണ് കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ചവർക്കുള്ളത്. പക്ഷേ ഓഹരി ഇന്ന് 4%ത്തിലധികം താഴോട്ടാണ് പോയത്. ഓഹരി താഴോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർധനയുടെ രീതി, വളർച്ചയുടെ രീതി അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല. വരും മാസങ്ങളിലേക്ക്, വരും ക്വാർട്ടറുകളിലേക്ക് അത്രയും മികച്ച വളർച്ച നിരക്ക് തുടരാൻ കഴിയുന്ന രീതിയിലല്ല അവരുടെ പോക്ക്. അപ്പോൾ അങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഈ രംഗത്തുണ്ട്. ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ഭാഗമാണ് അദാനി ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ചില കമ്പനികൾ വലിയ നേട്ടമുണ്ടാക്കിയത്. എന്താണ് അവിടുത്തെ സംഭവവികാസമെന്ന് വ്യക്തമായിട്ടില്ല. അദാനി ഗ്രീൻ 10% ഉയർന്നു, അദാനി ട്രാൻസ്മിഷൻ 9% ഉയർന്നു, അദാനി പവർ 9% ഉയർന്നു, അദാനി ടോട്ടൽ ഗ്യാസ് 5% ഉയർന്നു, അദാനി എൻ്റർപ്രൈസസ് 2.5% ഉയർന്നു. അദാനി ഗ്രൂപ്പിൻ്റെ പുതിയതായ വാർത്തകളൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഓഹരികൾ മുന്നോട്ട് കുതിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് ദിവസങ്ങളായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒലക്ട്ര ഗ്രീൻ ടെക് എന്ന കമ്പനിയുടെ കാര്യത്തിൽ നിക്ഷേപകർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 22% കൊണ്ടാണ് അതിൻ്റെ ഓഹരി വില താഴോട്ട് പോന്നിരിക്കുന്നത്. ഈയിടെ 5000 ഇലക്ട്രിക് ബസ്സുകൾക്കുള്ള ഓർഡർ മഹാരാഷ്ട്ര സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ഇവർക്ക് ലഭിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഒലക്ട്രയുടെ ഓഹരികൾ പൊടുന്നനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് താഴോട്ട് പോകുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇവരുടെ സാങ്കേതിക പങ്കാളിയായ BYD എന്ന ചൈനീസ് കമ്പനിക്ക് ഇന്ത്യയിലെ പ്രവർത്തനത്തിനുള്ള അനുവാദം നിഷേധിച്ചതാണ്. BYD യുടെ ടെക്നോളജിയും ബാറ്ററിയുമാണ് ഒലക്ട്ര ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒലക്ട്രയുടെ മാതൃകമ്പനിയായ മേഘ എൻജിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി
ചൈനീസ് കമ്പനി BYD-യുമായിട്ട് ചേർന്ന് ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകൾ, ഇലക്ട്രിക് ബാറ്ററികൾ തുടങ്ങിയവയെല്ലാം നിർമ്മിക്കുന്നതിനുള്ള വലിയ ഫാക്ടറി തുടങ്ങുന്നതിന് ആലോചിച്ചിരുന്നു. പക്ഷേ സെക്യൂരിറ്റി കാരണങ്ങളാൽ, സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്ര ഗവൺമെൻറ് അതിനുള്ള അനുമതി നിഷേധിച്ചു. 2 വർഷമായി ആ സംയുക്ത കമ്പനിയുടെ കാര്യം പറഞ്ഞ് ഗവൺമെൻറ്റിനെ സമീപിക്കുന്നു. വളരെ വലിയ ഇൻവെസ്റ്റ്മെൻ്റൊക്കെയാണ് അവർ, മൂലധന നിക്ഷേപമാണ് അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ അവസാനമായിട്ട് കഴിഞ്ഞ ഈ മാസം ഗവൺമെൻറ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ പരിപാടി വേണ്ട, ചൈനയുടെ സാങ്കേതിക വിദ്യയും മറ്റു കാര്യങ്ങളുമായിട്ട് ഇവിടെ ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് ചൈനയിലെ വലിയ കമ്പനി കടന്നു വരുന്നതിന് ഗവൺമെൻറ് താല്പര്യം എടുക്കുന്നില്ല. അതേസമയം ഗവൺമെൻറ് ടെസ്ല, അമേരിക്കൻ കമ്പനിയായ ടെസ്ലയെ ഈ രംഗത്ത് കടന്നു വരാൻ അനുവദിക്കുന്നുണ്ട്. അവർക്ക് ചില നികുതി ഇളവുകളും മറ്റും ഒക്കെ കൊടുക്കാനും സമ്മതിച്ചിട്ടുണ്ട്. നികുതി ഇളവുകളോ ഒന്നുമില്ലാതെ തന്നെ ഇപ്പോഴത്തെ മേക്ക് ഇൻ ഇന്ത്യ ആനുകൂല്യങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങാമെന്നാണ് BYD ഏറ്റിരുന്നത്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാരണങ്ങളാൽ അത് ഒഴിവാക്കി. അപ്പോൾ BYD-യുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന് വിലക്ക് വന്നതുകൊണ്ട്, അവരുടെ ബാറ്ററി നിർമ്മാണത്തിനും അടക്കമുള്ള കാര്യങ്ങൾക്ക് വിലക്ക് വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് അവരുടെ പങ്കാളി എന്നുള്ള രീതിയിൽ ഒലക്ട്ര ഗ്രീൻ ടെക്കിൻ്റെ ഓഹരികളുടെ വില താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും കൂടുതൽ താഴുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിലേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ. ഏതായിരുന്നാലും ആ രംഗത്ത് വളരെ ജാഗ്രതയോടുകൂടിയാണ് നിക്ഷേപകർ നീങ്ങേണ്ടത്. അതുപോലെ തന്നെയാണ് കഫേ കോഫി ഡേയുടെ കാര്യവും. കഫേ കോഫി ഡേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ VG Siddharth എന്ന് പറയുന്ന അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതാണ്. അത് വലിയ കടബാധ്യതയിലൊക്കെ എത്തിയതിനെ തുടർന്ന് 2-4 വർഷം മുമ്പ് സിദ്ധാർത്ഥ് മംഗലാപുരത്ത് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിധവ ഈ കമ്പനിയുടെ സാരഥി ഏറ്റെടുത്തു. സാരഥി ഏറ്റെടുത്തതിന് ശേഷം കമ്പനിയൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് എന്ന മട്ടിൽ ഒത്തിരി പേര് ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റിങ്ങുകളും ഒക്കെ നടത്തിയിരുന്നു. ഏതായിരുന്നാലിപ്പോൾ കഫേ കോഫി ഡേയുടെ മാതൃകമ്പനിയായ കഫേ കോഫി വേൾഡ് എന്ന കമ്പനി പാപ്പർഹർജിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പാപ്പർഹർജി ബന്ധപ്പെട്ട കമ്പനി ലോ ബോർഡ് ട്രൈബ്യൂണൽ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് കഫേ കോഫി ഡേയുടെയും ഒക്കെ ഓഹരികൾ കുത്തനെ താഴ്ന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് പെട്ടെന്ന് കരകയറുവാൻ കോഫിയുടെ പ്രസ്ഥാനത്തിന് കഴിയുമോ എന്ന് വ്യക്തമല്ല. വലിയ തോതിലുള്ള ബാധ്യതകളിലാണ് കമ്പനി നിൽക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. ഇൻഡസ്ഇൻഡ് ബാങ്കുമായിട്ടുള്ളൊരു വിഷയത്തിലാണ് കഫേ കോഫി വേൾഡ് പാപ്പർഹർജിയിലേക്ക് നീങ്ങിയത്. മറ്റ് വായ്പാദാതാക്കളും സമീപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് അവരുടെ ഗ്രൂപ്പ് നീങ്ങും എന്ന് പലരും ഭയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും ആ രംഗത്ത് നിക്ഷേപകർ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് മാത്രം എടുത്തു പറയുന്നു. ഇന്ന് ചെന്നൈ പെട്രോ എന്ന കമ്പനി 10% ഇടിഞ്ഞു. അവരുടെ ലാഭമാർജിൻ ഒത്തിരി താഴോട്ട് പോയി. ലാഭം കുറഞ്ഞു, വിറ്റുവരവും കുറഞ്ഞു. ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളാണ്. കാരണം പെട്രോളിയം രംഗത്തുള്ള കമ്പനിക്ക് ക്രൂഡ് ഓയിലിൻ്റെ വിലയിടിവ് വലിയ നഷ്ടം വരുത്തുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. റിലയൻസിൻ്റെ റിസൾട്ടിൽ അത് വ്യക്തമാണ്. ഇനിയിപ്പോൾ ONGC വന്നു കഴിയുമ്പോൾ ONGC റിസൾട്ടിലും അത് തെളിയാനാണ് സാധ്യത. അപ്പോൾ ചെന്നൈ പെട്രോയുടെ പ്രോഫിറ്റ് മാർജിൻ ഒത്തിരി താഴെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഓഹരി വില താഴുന്നത് പുതിയ കാര്യമല്ല എന്ന് മാത്രം ഓർമ്മിക്കുക. അത് അപ്രതീക്ഷിതമല്ല, എല്ലാവർക്കും ഏകദേശം അറിയാമായിരുന്നു. പക്ഷേ വരുന്ന പാദത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് അവർക്കുണ്ടാകും എന്നും കണക്കാക്കാം. കാരണം ഈ പാദത്തിൽ ജൂണിന് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ $80 മുകളിലാണ് ബ്രെൻഡിനും ക്രൂഡ് ഓയിൽ പോകുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നതനുസരിച്ച് ചെന്നൈ പെട്രോ പോലെ ക്രൂഡ് ഓയിലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. കാൻഫിൻ ഫോൺസ് നല്ല റിസൾട്ടൊക്കെ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ EPS പ്രതി ഓഹരി വരുമാനത്തിൽ 13% വർധനയൊക്കെയുണ്ട്. പക്ഷേ ഓഹരിയുടെ വില 4.5% താഴ്ന്നു. കാരണം അല്പം താഴ്ചയിലായിരുന്ന കാൻഫിൻ ഫോൺസ് ഈയിടെ ഉയർന്നതായിരുന്നു. അപ്പോൾ ഉയർന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഉയർച്ചയെ സാധൂകരിച്ച നിലയ്ക്ക് വിറ്റ് ലാഭം എടുക്കാൻ ഒത്തിരി നിക്ഷേപകർ ഉത്സാഹിക്കുന്നു. അതാണ് പ്രധാന കാര്യം. ബജാജ് ഓട്ടോയുടെ
ലാഭത്തിൽ 42% വാർഷിക വർധനയുണ്ട്. റവന്യൂ വരുമാനത്തിൽ 29% വർധനയുണ്ട്. ഓഹരി വില അല്പം ഉയർന്നു നിൽക്കുന്നു. ഒരവസരത്തിൽ രാവിലെ താഴ്ന്നു തുടങ്ങിയതാണ്, പിന്നീട് വൈകുന്നേരമായപ്പോൾ ഉയർന്നു നിൽക്കുന്നു. ഇന്നിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കം പൊതുമേഖലാ ബാങ്കുകൾക്ക് പൊതുവെ ക്ഷീണമായിരുന്നു. ബാങ്കുകളുടെ ലാഭക്ഷമതയെ സംബന്ധിച്ച് പലർക്കും പലതരം ആശങ്കകൾ ഈ ദിവസങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒന്നാം പാദത്തിലെ റിസൾട്ടാണ്. ഒന്നാം പാദത്തിലെ റിസൾട്ട് ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. വരുന്ന ദിവസങ്ങളിൽ, വരുന്ന പാദങ്ങളിൽ ഇതല്ല അവസ്ഥ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ ഇപ്പോഴത്തെ വിലയിടിവ് കണ്ടുകൊണ്ട് അതിനെ സംബന്ധിച്ച് ആശങ്കകൾ പുലർത്തേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരി 2% ഉയർന്നാണ് നിൽക്കുന്നത്. ഇന്ന് തന്നെ റിസൾട്ട് വരുന്ന ബ്രിട്ടാനിയ, എല്ലാൻറ്റിറ്റി തുടങ്ങിയവയുടെ ഓഹരികളും താഴ്ന്നാണ് നിൽക്കുക. കഴിഞ്ഞ ദിവസം റിസൾട്ട് കമ്പനിയിൽ നിന്ന് ഹോട്ടൽ വിഭാഗത്തെ വേർപെടുത്തി പ്രത്യേക കമ്പനിയാക്കാൻ തീരുമാനമെടുത്ത ITC ഓഹരി ഇന്നും 2% ഇടിഞ്ഞു. ഇന്നലെ ഈ ഹോട്ടൽ വിഭാഗത്തെ വേർപെടുത്തുന്നതിനുള്ള തീരുമാനമെടുത്തപ്പോൾ 4.5% കണ്ട് ഓഹരി വില താഴ്ന്നതാണ്. അതിന് പ്രധാനമായിട്ടും ആ വേർപെടുത്തലിൽ അവലംബിച്ച രീതിയാണ് നിക്ഷേപകരെ ഇങ്ങനെ വിൽക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ITC ഹോട്ടൽസ് എന്ന പുതിയ സബ്സിഡിയറി ഉണ്ടാകുമ്പോൾ ആ സബ്സിഡിയറിയുടെ 40% ഓഹരി ITC കമ്പനി വഹിക്കുകയും ബാക്കി 60% ITC ഓഹരി ഉടമകൾക്ക് നൽകുകയും ചെയ്യാനാണ് തീരുമാനം. അപ്പോൾ അങ്ങനെ നേരത്തെ പൊതുവെ കരുതപ്പെട്ടിരുന്നത് ITC ഓഹരി ഉടമകൾക്ക് മൊത്തം അതിൻ്റെ ഓഹരികൾ കൊടുക്കും എന്നാണ്. അതായത് ഇപ്പോഴത്തെ ITC ഇതിന് സമാനമായ വേറൊരു ഓഹരി ഉടമ ഘടനയിലായിരിക്കും ITC ഹോട്ടൽസ് പ്രവർത്തിക്കുക എന്ന് കരുതിയിരുന്നു. ഇത് അങ്ങനെയല്ല. ITC ഷെയർ ഉടമകൾക്ക് 60% ഓഹരി കിട്ടുകയുള്ളൂ. അതായത് ഒന്നിനൊന്ന് വെച്ച് ഓഹരി കിട്ടുകയില്ല. ഒരു ഓഹരിക്ക് 0.6 ഓഹരി എന്നുള്ള രീതിയിൽ ആയിരിക്കും വിഭജനം വരിക. അപ്പോൾ ഓഹരി ഉടമകൾക്ക് അതുവഴി ഒരു നഷ്ടമുണ്ട്. രണ്ടാമത്, ഓഹരി ഉടമകളുടെ മറ്റ് താല്പര്യങ്ങൾ ഈ രീതിയിലാണ് ഇപ്പോഴത്തെ തീരുമാനമെങ്കിൽ മറ്റ് താല്പര്യങ്ങൾ പിൽക്കാലത്ത് സംരക്ഷിക്കപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട്. അപ്പോൾ മാത്രവുമല്ല, BAT ITC മാതൃകമ്പനിയായ ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനി അമിതമായ സമ്മർദ്ദങ്ങൾ ചെലുത്തും എന്നൊരാശങ്കയും ഇതോടുകൂടി ഉടലെടുത്തിട്ടുണ്ട്. കാരണം BAT ക്ക് കൂടുതൽ വോട്ടവകാശം കിട്ടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഘടന വരുന്നത്. അത് സാധാരണ നിക്ഷേപകരെ സംബന്ധിച്ചും സ്ഥാപനങ്ങളെ സംബന്ധിച്ചും അത്ര അനുകൂലമായൊരു അന്തരീക്ഷമല്ല ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരിലുള്ള വിഷമങ്ങൾ ഈ ദിവസങ്ങളിലോ വിപണിയിൽ തുടരും എന്ന് വേണം കരുതാൻ. ഇന്നലെ രാവിലെ ITC ഓഹരി ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഓഹരികളെ മറികടന്ന് വിപണി മൂല്യത്തിൽ ആ കമ്പനി 7ാം സ്ഥാനത്തെത്തിയതായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ തകർച്ചയിൽ ITC വീണ്ടും 8ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 7ാം സ്ഥാനത്തേക്ക് തിരിച്ചു കയറുകയും ചെയ്തു. വിപണി 1-2 ദിവസം കൂടി ഇത്തരം ചാഞ്ചാട്ടങ്ങൾ തുടരുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ആ വലിയ താഴ്ചയിലേക്ക് 1,700 താഴേക്ക് നിഫ്റ്റിയൊക്കെ പോന്നു കഴിഞ്ഞപ്പോൾ ഇനി തിരുത്തലിൻ്റെ ഘട്ടമാണ് എന്നെല്ലാവരും വിലയിരുത്തിയിരുന്നു. പക്ഷേ തിരുത്തലിലേക്ക് എടുത്തുചാടുന്ന രീതിയിലല്ല ഇന്ന് വിപണിയുടെ പ്രവർത്തനം കണ്ടത്. വിപണി ബുധനാഴ്ച രാത്രി അമേരിക്കയിലെ പലിശ തീരുമാനം വരുന്നതോടുകൂടി മാത്രമേ വ്യക്തമായൊരു ദിശാബോധം കൈവരിക്കുകയുള്ളൂ എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ആ ദിശാബോധം വരുമ്പോഴേക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്, ഇനിയും പലിശ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഓഹരികൾക്ക് തകർച്ചയുണ്ടാവാം, ഇനിയും പലിശ കൂട്ടുന്നില്ല എന്നൊരു നിലപാട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഓഹരികൾക്കൊരു കുതിച്ചുചാട്ടവും പ്രതീക്ഷിക്കാം. അപ്പോൾ അത് അതിനെ സംബന്ധിച്ച തീരുമാനം വരുന്നതുവരെ, ബുധനാഴ്ച രാത്രിയോടുകൂടിയാണ് അമേരിക്കൻ ഫെഡിൻ്റെ പലിശ തീരുമാനം പുറത്തു വിടുക. രാത്രി ഏതാണ്ട് 11:30-12 മണിയാകും. അപ്പോൾ അത് വരെ ഇന്ത്യൻ വിപണിയിൽ അനിശ്ചിതത്വം തുടരും. വ്യാഴാഴ്ചയോടുകൂടി മാത്രമേ പുതിയ ദിശാബോധത്തിൽ പ്രവർത്തിക്കാൻ ഇന്ത്യൻ വിപണിക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് നാളെ വൈകുന്നേരം സംസാരിക്കാം.